ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു പുളിശ്ശേരി തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ഒരു പുളിശ്ശേരിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ഫുള്ള് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആദ്യം തന്നെ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി എടുക്കാം മൺചട്ടിയിൽ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അതുപോലെ രണ്ട് ദിവസം വരെ കേട് കൂടാതെ നമുക്ക് വെളിയിൽ സൂക്ഷിക്കാവുന്നതുമാണ് മൺചട്ടിയിലേക്ക് നമുക്ക് പഴുത്ത രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ തക്കാളി ഇട്ടാണ് ഇന്ന് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളരിക്കായിട്ടും പച്ച മോര് മോരുകാച്ചാറല്ലേ ഈ തക്കാളി ഇട്ടൊന്ന് കാച്ചനും നല്ല ടേസ്റ്റിയാണ് പഴുത്ത തക്കാളി തന്നെ എടുക്കണം എങ്കിലേ ഉള്ളൂ ആ തക്കാളിയുടെ മതിരിപ്പും തൈരിൻ്റെ പുളിയൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ മോരുകാച്ചിയതിന് തക്കാളി പഴുത്ത തക്കാളിയും എരിവിനാവശ്യത്തിന് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യത്തിന് മാത്രം ഒരു അര ഗ്ലാസ് അളവിന് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം തക്കാളി നിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വേകട്ടെ ഈ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി ചെറിയ അരമുറി തേങ്ങ ചെലവിയത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാറ്റ് ടീസ്പൂൺ അളവിന് താഴെ നല്ല ജീരക ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിന് മഞ്ഞൾ പൊടിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട വെള്ളമൊഴിച്ചാൽ തൈര് ഒഴിക്കുമ്പോൾ വെള്ളം കൂടി പോകാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്ത ഈ അരപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് തൈരൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ട തൈര് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കണം തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സിയിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം ഒരൊറ്റ പ്രാവശ്യം കറക്കിയെടുത്താൽ മതിയാവും അപ്പോൾ തൈരും അരപ്പും എല്ലാം കൂടെ നല്ല മിക്സായിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മുടെ തക്കാളി വെന്തോ നോക്കാം ഇപ്പം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി സ്പൂണും കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ തക്കാളി നല്ല വെന്തൊടയുന്നതായിട്ട് കാണാം ഇനി നമുക്ക് ഈ തക്കാളിയിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും തൈരും എല്ലാം കൂടി ഒഴിച്ച് കൊടുക്കാം അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇളക്കി കൊടുത്ത് ഇളക്കി ഇളക്കി അരപ്പ് ഒന്ന് ചൂട് ഒരു രണ്ടോ മൂന്ന് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം ഇനി ഇതിലേക്ക് കുറുകലല്ല ഇച്ചിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാർ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം ഇപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കധികം ചൂടാക്കേണ്ട കാര്യമില്ല മോര് അപ്പം തന്നെ നിർത്താം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന താളിപ്പോൾ ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കാറ്റ് ടീസ്പൂൺ അളവിന് താഴെ മാത്രം ഉലുവായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിന് കടുവും കൂടി ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴാണ് താളിപ്പിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം താളിക്കുന്നതിൽ ഉണക്കമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് താളിച്ചാൽ മാത്രമേ ഉള്ളൂ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടോടെ നമ്മുടെ മോര് മോരുകാച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത് മോരുകാച്ചിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമല്ലേ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാലൈക്കും